ഇന്നലെ ഭഗവത്ഗീതയുടെ ക്ലാസ്സിനിടയ്ക്ക് ഒരു വ്യക്തി എന്നെ വിളിച്ചു. അത് ഞാൻ ഇന്ന് തേൻതുള്ളികളിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ഭഗവത്ഗീതയുടെ ക്ലാസ്സിനിടയ്ക്ക് വിളിച്ചത്, ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായി കാണും, ലാൻഡ് ഫോണിലാണ് വിളിച്ചത്. മൂന്ന് പ്രാവശ്യം വിളിച്ചു, പിന്നെ ഭഗവത്ഗീത ക്ലാസ് കഴിഞ്ഞിട്ടും വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാധു ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ച് കൊടുത്ത നാല് ക്ലാസ്സുകൾ ഞാൻ കേട്ടു, എൻ്റെ ഹൃദയത്തിലുണ്ടായ വികാരം എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗാണ് ഉണ്ടായത്. ഞാൻ സാറിനോടൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹിന്ദുക്കളുടെ സംശയം തീരുക എന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരാളുടെ സംശയത്തിനും ഉത്തരം പറയാറില്ല. കാരണം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഒരു ഒരു സംസ്കാരത്തിൽ ഓരോരുത്തർക്കും ഓരോ സംശയങ്ങൾ ഇന്നും ഉണ്ടാവും. അതുകാരണം ഞാൻ പറയും. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു, ക്രിസ്ത്യാനിയായി തന്നെ മരിക്കാനും ആഗ്രഹിക്കുന്നു. പക്ഷേ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയൊരു പ്രാർത്ഥനയുണ്ട് സാറേ. എൻ്റെ അടുത്ത ജന്മം അറിവുള്ള നല്ല ഒരു ഹിന്ദുവായി ജനിക്കണം. ഈ ജന്മം ഏതാണ്ട് ഇത്രത്തോളമായി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരു 10, 40, 45 വയസ്സായിട്ടുണ്ടാവും. പേര് ചോദിക്കാനൊട്ട് മറന്നും പോയി. പിന്നെ അദ്ദേഹം ചോദിച്ചത്, ഈ പിതൃകർമ്മത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഞാനത് മുഴുവനും ഒരൊറ്റ വരിയിൽ പറഞ്ഞു കൊടുത്ത് പിന്നെ വിവരിച്ചു. മഹാത്മാഗാന്ധി ജനിച്ചത് ഒക്ടോബർ 2, മഹാത്മാഗാന്ധി മരിക്കുകയും ചെയ്തു. പിന്നെയും ഈ ഒക്ടോബർ 2 ഹോളിഡേ ആയിട്ട് ഇങ്ങനെ ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നതോ എന്തിനാണ്? എനിക്ക് മനസ്സിലായി സാറേ എന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിൽ നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടും പൂർവികരോടുമുള്ള നമ്മളുടെ കടപ്പാട് അറിയിക്കാനുള്ള ഒരു ദിവസമാണ്. അതിൽ പിതൃകർമ്മത്തിൽ പിണ്ടം വയ്ക്കുമ്പോൾ അവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഒരു പ്രശ്നമല്ല. 10,000 പേർക്ക് ഞാൻ പിതൃകർമ്മം മഴുവഞ്ചേരി, തൃശ്ശൂർ, കേച്ചേരിക്കടുത്ത് നടത്തി കൊടുക്കാറുണ്ട്. അതിലൊരു 70% വ്യക്തികളെ കരയിപ്പിച്ചിട്ടാണ് ഞാൻ വിടാറുള്ളത്. ഈ കുടുംബ ബന്ധങ്ങളും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നും പറഞ്ഞു. പിന്നെ അദ്ദേഹം പെട്ടെന്ന് ഇതിൽ നിന്ന് പറഞ്ഞു, സാറിൻ്റെ ഭഗവത്ഗീത പ്രഭാഷണം ഞാൻ കേട്ടു, ഞാൻ ചിദാനന്ദപുരി സ്വാമിയുടെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. സാറേ, നമ്മളുടെ പൈതൃകത്തിൻ്റെ ഇത്രയും വലിയ മഹത്വം ആരും അറിയാതെ പോയല്ലോ സാറേ, ഒരാളും അറിഞ്ഞുകൂടാതെ പോയല്ലോ സാറേ. ഇതെന്ത് പറ്റി നമുക്ക്? നമ്മുടെ ഓരോ വരിയും ഓരോ പുസ്തകവും വായിക്കുമ്പോഴത്തേക്കും നടുങ്ങിപ്പോവാണ് സാറേ. ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ, നമ്മുടെ പൈതൃകമായിട്ട് നമുക്ക് ആർക്കും ഇത് അറിഞ്ഞുകൂടല്ലോ. ഇത്രയും ധന്യമായിട്ടുള്ള ഒരു രാജ്യത്തെ ജനിച്ചിട്ട് ആ രാജ്യത്തിനോട് നമുക്ക് ബഹുമാനവും സ്നേഹവും പോലും ഇല്ലാത്ത ഒരു ലെവലിലെത്തിയല്ലോ, എന്തുകൊണ്ടാണ് സാറേ ഇതിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ഞാനത് തള്ളാണ് എന്ന് വിചാരിക്കല്ലേ, അടുത്ത ജന്മത്തിൽ സാറിനെ പോലെ ഒരു ഹിന്ദുവായി ജനിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഈ നാടിൻ്റെ സർവ്വതും പഠിച്ച് പഠിപ്പിക്കുന്ന ഒരു ജന്മമായി തീരണം. ഞാൻ പറയുകയും ചെയ്തു, എന്നെ പോലെ ആവല്ലേ, വേറെ നല്ല കുറേ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്, അവരെ പോലെ ആവാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയെയും മുമ്പിൽ നിർത്തണ്ട. ആ മനുഷ്യൻ ശരിക്ക് കരയുന്ന ലെവലിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രി 7:30 നമ്മളുടെ ഭഗവത്ഗീത ക്ലാസ് കഴിഞ്ഞിട്ട് 3rd പ്രാവശ്യം വിളിക്കുന്നതാണ്. 2 പ്രാവശ്യവും ക്ലാസ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല, എടുത്ത് താഴെ വെച്ചു റിസീവർ. അപ്പോൾ ശരിക്കും ഇന്നത്തെ തേൻതുള്ളികൾ ഈ ഒരു ക്രിസ്ത്യാനിയുടെ അത് അദ്ദേഹത്തിൻ്റെ കോള് കഴിഞ്ഞതും അങ്ങയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങേര് താഴെ വെച്ച് കഴിഞ്ഞു. ലാൻഡ് ഫോണിലായത് കാരണം എൻ്റെ കയ്യിൽ നമ്പറും ഇല്ല. ഞാൻ വിചാരിച്ചു ഇന്നത്തെ തേൻതുള്ളികൾ ആ മനുഷ്യൻ്റെ വരികളായിരിക്കണം. നന്നായിട്ടെന്ന് എനിക്ക് തോന്നി, ഹൃദയസ്പർശിയായ വിധത്തിലാണ്. ഇനിയും ഞാൻ പഠിക്കും സാറേ. സാറിൻ്റെ ഭഗവത്ഗീത ക്ലാസ്സും മറ്റ് പലരുടെയും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ആത്മാനുഭൂതി വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ് സാറേ. അദ്ദേഹം പറഞ്ഞൊരു വരി ഞാൻ ആലോചിക്കാൻ, ഈ ജന്മത്തിൽ ഞാൻ ക്രിസ്ത്യാനിയായി തന്നെ തുടരും, ക്രിസ്ത്യാനിയായി തന്നെ മരിക്കുകയും ചെയ്യും. പക്ഷെ അടുത്ത ജന്മത്തിൽ എനിക്കൊരു ഹിന്ദുവായി
ഈ നാടിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. അതിനുവേണ്ടി എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ ഇനി പൈതൃകം പഠിക്കുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന വരി നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ മഹാനവമി ദിവസത്തെ ഒരു തേൻതുള്ളി സന്ദേശമായിട്ട് സമർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.